പാലക്കാടിൻ്റെ ഒരു ജിയോഗ്രഫി എപ്പോ ഓർത്താലും ഇപ്പോൾ പാലക്കാട് പോയിട്ടില്ലാത്തവരാണെങ്കിലും അവരുടെ മനസ്സിൽ കരിമ്പനകൾ ഉണ്ടാകും. കരിമ്പനകളിൽ കാറ്റ് പിടിക്കുന്നതിൻ്റെ ശബ്ദവും ഉണ്ടാകും. പക്ഷേ കരിമ്പനകളുടെ നാടെന്ന പേര് പാലക്കാടിന് നഷ്ടമാവുകയാണ്. ജില്ലയിൽ കരിമ്പനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ചൂട് കൂടുമ്പോൾ ഇപ്പോൾ നൊങ്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കസാക്കിൻ്റെ കരിമ്പനകളിൽ ഇപ്പോൾ കാറ്റ് പിടിക്കുന്നില്ല. കരിമ്പനകളുടെ ചക്രവാളത്തിൽ സന്ധ്യ കറക്കുന്നതും പച്ചക്കിളികൾ പറക്കുന്നതും കഥകളിൽ വായിച്ചു ഗൃഹാതുരരാകാം. പാലക്കാടൻ കരിമ്പന കാണാൻ ഏറെ അലയേണ്ടി വരും. അങ്ങിങ്ങായി വയലോരങ്ങളിൽ ചൂളക്കാറ്റിനൊപ്പം തലയുയർത്തി വിരലിലുണ്ടാവുന്ന കരിമ്പനകൾ മാത്രം. ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാത്ത കാരണം പനയിൽ ഒരു സാധനമില്ല. ഇപ്പൊ തന്നെ കുറേശ്ശെ ഇവിടെ നിന്ന് വരുമ്പോൾ നേരത്തെ പോലെ ഇല്ല. ഇപ്പൊ കച്ചവടത്തിന് സാധനം കിട്ടാനില്ല, ബുദ്ധിമുട്ടാണ്. പൊള്ളാച്ചി, തെങ്കാശി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് കരിമ്പനകളുടെ നാട്ടിലേക്ക് പനനൊങ്ക് എത്തുന്നത്. തമിഴ്നാട്ടിൽ നൊങ്ക് വന്ന് നമ്മുടെ കേരളത്തിൽ പൊളിഞ്ചമ്മ നൊങ്കക്ക് ടേസ്റ്റ് കുറവ്. അപ്പം നമ്മുടെ കേരളത്തിൽ നൊങ്ക് വന്ന് അടിപൊളിയാ, നല്ല സൂപ്പറായി മധുരം ഉണ്ടാകും. 8 രൂപയായിരുന്ന ഒരു നൊങ്കിന് 10 രൂപ നൽകണം. 25 രൂപയായിരുന്ന കായയ്ക്ക് 35 രൂപയും. 3 മാസം പിന്നിട്ടാൽ പിന്നെ അതിർത്തി കടന്നെത്തുന്ന നൊങ്ക് മാത്രമാകും വിപണിയിൽ കിട്ടുക. പാലക്കാട് നിന്നും PK മുഹമ്മദ് ഹാത്തിഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.